കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകളോ വാർത്തകളോ ഉണ്ടായിരുന്നില്ല. അതിനു പ്രധാനപ്പെട്ട കാരണം ദുബായിൽ അറസ്റ്റിലായ ഫൈസൽ ഫരീദിനെയും റബിൻ ഹമീദിനെയും ചോദ്യം ചെയ്യാൻ NIA സംഘം പോയിരുന്നതിനാലാണെന്നാണ് സൂചന. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകും. ബുധനാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ അറസ്റ്റിന് എൻഫോഴ്സ്മെന്റും തയ്യാറെടുക്കുന്നതായാണ് വിവരം. കേസിലെ പ്രധാന പ്രതികളായ ഫൈസൽ ഫരീദിനെയും റബിൻസിനെയും അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് NIA നടത്തുന്നത്. ഇതിനായി വിദേശ മന്ത്രാലയത്തിന്റെ ഇടപെടലും ഊർജിതമാക്കി. ഇവരെ വിട്ടുകിട്ടുന്നതോടെ ഇവരുടെ സാന്നിധ്യത്തിൽ സ്വപ്നയെയും ശിവശങ്കറിനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് NIA കരുതുന്നു. അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ പ്രമുഖരുടെ പേരുകൾ പുറത്തുവരുമെന്നാണ് സൂചന. സ്വർണ്ണക്കള്ളക്കടത്തിലെ ഹവാല പണം ഉപയോഗിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ED കരുതുന്നതും. ഇവർക്ക് മന്ത്രാലയങ്ങളിൽ പോലും സ്വാധീനമുണ്ടായിരുന്നതായും മന്ത്രിമാർ സഹായിച്ചിരുന്നതായും ED സംശയിക്കുന്നു. KT ജലീൽ ഖുറാനാണ് കടത്തിയെന്ന വാദം ED മുഖവില കൊടുത്തിട്ടില്ല. പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ നടപടിക്കൊരുങ്ങുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അന്വേഷണങ്ങൾക്ക് ശേഷം മറ്റേജൻസികളും ജലീലിനെ ചോദ്യം ചെയ്യും. ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയും അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകളും സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ഭീകരവാദമായിരുന്നുവെന്ന NIA വാദം നിലനിൽക്കും. ദുബായിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ്, കസ്റ്റംസ് തുടങ്ങി മറ്റ് ഏജൻസികൾക്കും വിവരങ്ങൾ കൈമാറും. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതകൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റിന്റെയും NIA യുടെയും അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതോടെ കലുഷിതമായ കേരള രാഷ്ട്രീയം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.